ഹായ് ഫ്രണ്ട്സ്, ജെ പി വെണ്ണിക്കുളം യൂട്യൂബ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ജെ പി വെണ്ണിക്കുളം. എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ലോഡിംഗ് ബൈക്സ് വിത്ത് സി എസ് എന്ന ചാനലിലെ ഷീമോൻ സാറാണ്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു പ്രത്യേക വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ അവർ അനുസരിക്കാത്ത ഒരു മനോഭാവം അവരിൽ കാണാറുണ്ട്. തീർച്ചയായും അപ്പോൾ മാതാപിതാക്കൾ എന്ത് കാര്യം പറഞ്ഞാലും അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുക. എന്തുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ അതിനെ കുറിച്ചൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ മാതാപിതാക്കൾ അത് പറഞ്ഞു കൊടുക്കാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ഇന്നത്തെ മാധ്യമങ്ങളുടെ ഒരു സ്വാധീനം ഇതിനകത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരും ഇന്ന് കാണുകയും കേൾക്കുകയും വളർന്നു വരികയും ചെയ്യുന്ന ഒരു ഹൈടെക് യുഗത്തിലാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ കുറെ കാര്യങ്ങളൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അവരവരുടെ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളുവാൻ അവർക്ക് കഴിയുന്നില്ല. പെട്ടെന്ന് അവർ റിയാക്ട് ചെയ്യുകയാണ്, പെട്ടെന്ന് അവർ കോപിക്കുന്നു. അവർ പിന്നീട് അവർ സംസാരിക്കുന്നതൊന്നും ആ കുഞ്ഞുങ്ങൾ, സാധാരണ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന ഒരു ലെവലിൽ നിന്ന് ആയിരിക്കില്ല അവർ പലപ്പോഴും സംസാരിക്കുന്നത്. അപ്പൊ അവരുടെ മാനസിക നിലവാരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും. ഒരിക്കലും അതിന് ഒരു മാനസിക വൈകല്യമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അവരുടെ മാനസിക നിലവാരത്തിൽ എന്തൊക്കെയോ ഒരു ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നുണ്ട്. അതൊരുപക്ഷെ ഈ പറയുന്ന പോലുള്ള മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ആയിരിക്കും. അവർ കാണുന്ന പല വീഡിയോസും ഗെയിമും മൂവീസും ഒക്കെ അവരെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് ക്യാരക്ടേഴ്സിനെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതുപോലെ അവര് ഇമിറ്റേറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് അല്ലെ, അവരുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ. അതെ, അതൊരു റിയൽ ലൈഫാണ് എന്ന് അവർ ചിന്തിച്ചത് അതുപോലെ അവര് ഒപ്പിയെടുക്കുവാൻ ശ്രമിക്കുന്നു. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ സാറേ? തീർച്ചയായും. അപ്പോഴ് നമ്മൾ ഈ കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം മുതലേ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം ഈ പറയുന്ന മീഡിയയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കയ്യിൽ കൊടുത്തും ആ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഈ മൊബൈൽ ഫോൺസ്. അതെ സാറേ, കുഞ്ഞുങ്ങൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ കാണിച്ച് ഒരു വീഡിയോ കാണിച്ച് നമ്മൾ തന്നെയാണ് ആ ശീലം കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. തീർച്ചയായും നമ്മൾ തന്നെയാണ് അവരെ അങ്ങനെയുള്ള ഒരു ശീലത്തിൽ വളർത്തുന്നത്. അതുകൊണ്ട് അവർക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അവർക്ക് ശരിക്കും ആസ്വദിച്ച് കഴിക്കാൻ പോലും കഴിയുന്നില്ല. അവർ കഴിക്കുന്നത് അവർക്ക് അവരുടെ അവർക്ക് ആവശ്യമുള്ള അത്ര അവർ കഴിക്കുന്നുണ്ടെന്ന് അവർ അറിയുന്ന പോലുമില്ല. ആ നിലയിൽ ഒക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങളും മറ്റും ഒക്കെ കഴിക്കുന്ന സമയത്ത് ഈ പറയുന്നതിലുള്ള കാര്യങ്ങൾ അത് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. പിന്നെ പഠന കാലഘട്ടത്തിൽ, അത് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പഠന കാലഘട്ടത്തിൽ പഠനത്തിന് വേണ്ടി തന്നെ സമയം വെറുതെയിരിക്കുക. മറ്റ് മാധ്യമങ്ങൾക്ക് അധികം യൂസ് ചെയ്യാനായിട്ടുള്ള കൂടുതൽ സമയം വെറുതെയിരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ തോന്നുന്നത്. സാർ എന്താ പറയുന്നത്? അത് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ട് സമയം അലോട്ട് ചെയ്യാനുള്ളത്. തീർച്ചയായും ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായും ആ കുട്ടി വളരെ മാനസികമായ ശാരീരികമായ ഒക്കെ ഒരു നല്ല വളർച്ചയിൽ ആ കുട്ടിക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ സാർ, നമ്മൾ കുട്ടികളെ കൂടുതൽ ഇൻഡോർ ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യാതെ, അല്ലെങ്കിൽ മൊബൈൽ ഗെയിമിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഫിസിക്കലി ഫിറ്റ് ആവുന്ന നിലയിൽ ക്രിക്കറ്റോ ഫുട്ബോളോ പുറത്തു പോയി കളിക്കാനും കുട്ടികളുമായിട്ട് മറ്റുള്ള അവരുടെ പ്രായത്തിലുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നത്തെ സമീപത്തിലെ കുഞ്ഞുങ്ങളെല്ലാം നാല് ചുവരിനകത്ത് ഒതുങ്ങിപ്പോയി. നമുക്കറിയാം കഴിഞ്ഞൊരു വർഷം എന്താ സംഭവിച്ചതെന്ന് അറിയാം. അവരെല്ലാവരും ഇൻഡോർ ഒരു സിറ്റുവേഷനകത്ത് അവരങ്ങ് ഒതുങ്ങിപ്പോകാനിടയിൽ തുടങ്ങും. നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, സാഹചര്യങ്ങൾ അതായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കുറച്ചൊക്കെ മാറി വരുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലേക്ക് അവരെ കൂടുതൽ ഒന്ന് എൻഗേജിലാക്കാനായിട്ട് കഴിക്കാൻ നല്ലതായിരിക്കില്ല സാർ. തീർച്ചയായും. ഞാനൊരു സ്കൂളിൽ ഒരു കാര്യം ഒബ്സർവ് ചെയ്തു, ഒരു വർഷത്തിന് മുന്നേ കുട്ടികൾ വീട്ടിൽ പോവുകയും പിന്നെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ കുറച്ചു പേരിലെങ്കിലും ഒബിസിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം കാണാനായിട്ട് കഴിയുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ ഓർക്കാറുണ്ട്, നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തില് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തിട്ടുള്ള കുറെ സമയങ്ങളുണ്ട് അല്ലെ. പുഴയിലൊക്കെ ചാടി, മരത്തിലൊക്കെ കയറി, മരത്തിൽ നിന്നൊക്കെ ഒന്ന് വീണ, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസ് കുറെ കാര്യങ്ങൾ, പിന്നെ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്ന ഒരു കാര്യങ്ങൾ, ഇങ്ങനെ ഓട്ടവും ചാട്ടവും ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. ഇതെല്ലാം ഈ പറയുന്ന പോലെ ഒരു സ്മാർട്ട് വേൾഡിലേക്ക്
പരിമിതപ്പെട്ടു പോകുന്നതിന്റെ അപാകതകൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അവരുടെ ജീവിതത്തിൽ അത് അഫക്റ്റ് ചെയ്യും. കാരണം എൻ്റെ ചെറുപ്പത്തിൽ സാറേ, ഞാനും കുട്ടികളുമായിട്ട് കൂട്ടുകാരുമായിട്ട് കളിക്കാൻ പോവുക, നമ്മൾ തമ്മിൽ ഉല്ലസിക്കുക, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരുടെ അഡ്വൈസ് കിട്ടുക. പക്ഷെ ഒറ്റയ്ക്ക് ഒരു മുറിയിലിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്രയും മാനസികമായ ഒരു സന്തോഷം കിട്ടുന്നില്ല. മാനസിക വളർച്ച ആ ചോരിനകത്തേക്ക് മാത്രം പരിമിതപ്പെടുകയാണ്. അപ്പോൾ തന്നെ അതിന് വേറെ വശങ്ങളുണ്ട്, ആ വശങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ഈ നാല് ചോരിലെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നെങ്കിലും ബന്ധങ്ങൾ ലോകവ്യാപകമായിട്ട് പലതരത്തിലുള്ള ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് പോലും പോകുന്ന സാഹചര്യങ്ങളും ഈ പറയുന്ന കൊച്ചു ഫോണായി നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം എന്തെല്ലാം പ്രശ്നങ്ങളാണ് കൊണ്ട് എത്തിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഏതൊരു സാധനത്തിനും അതിൻ്റെതായിട്ടുള്ള ഗുണവശങ്ങളും ദോഷവശങ്ങളും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ തീർച്ചയായും സ്മാർട്ട് ഫോണിലും അല്ലെങ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നേ കാലത്ത് നമ്മൾ അനുഭവിക്കുന്നു. പരിചയമില്ലാത്തവരുമായി സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്, പിന്നീട് വലിയ ചതിക്കുഴിയിലേക്ക് ചെന്ന് ചാടിക്കഴിഞ്ഞിട്ട് പിന്നീട് അതിൽ ദുഃഖിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക, വാട്ട് ആർ ദ ഡൂംസ് ആൻഡ് ഡോൺസ് ആൻഡ് ഡൂസ് റിഗാർഡിംഗ് ദ ടെക്നോളജി. അപ്പം സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ എന്ന് സാധാരണ പറയാറില്ലേ. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ പിന്നീടുള്ള വലിയ കീറലിൽ നിന്നും ഒഴിവാക്കാൻ ഇടയായിരിക്കും. അപ്പോൾ ഒരു ചെറിയ തുന്നൽ ആവശ്യമുള്ളിടത്ത് കൃത്യമായി ചെയ്താൽ വലിയൊരു കീറലിൽ നിന്നത് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാരക്ടർ ഫോർമേഷനിൽ മാതാപിതാക്കൾക്ക് നിർണായകമായ ഒരു പങ്കുണ്ട്, അത് തീർച്ചയായും ചെയ്തിരിക്കണം. അപ്പോൾ മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ പ്രാഥമിക ഗുരുക്കന്മാർ. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം വളരെ കൃത്യമായി ചെയ്യുക. സ്കൂളിലെ അധ്യാപകർ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടത്, തീർച്ചയായും വീട്ടിൽ നിന്ന് ട്രെയിനിങ് ലഭിക്കണം. പക്ഷെ ഇന്നെന്താ സാറേ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മാതാപിതാക്കൾ രണ്ടും ഇരുവരും ജോലി ചെയ്യുന്നവരാണ്. അവർ അവരുടെ ലോകത്തെ തിരക്കിൽ പോകുന്നു, കുഞ്ഞുങ്ങളെ തന്നെ അവർക്ക് ഒന്നിച്ച് കാണാനോ സംസാരിക്കാനുള്ള സമയം വളരെ കുറവാണ്. അതിൻ്റെതായ ചില പ്രശ്നങ്ങളും അവർക്കുണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ എന്ത് പറയുന്നത്? തീർച്ചയായിട്ടും അവരും അവരവരുടേതായിട്ടുള്ള ലോകത്തിൽ അവർ ജോലിക്ക് വേണ്ടി കടന്നു പോയാൽ വീട്ടിൽ ഒറ്റയ്ക്ക് കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഗാർഡിയൻസ് ആയിട്ട് അവരുടെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ആയിരിക്കും അവരെ നോക്കുന്നത്. അപ്പം അവരുടെ എന്ത് നീഡ്സ് ഉണ്ടോ, ചിലപ്പോൾ അവർ പൈസ ഇഷ്ടം പോലെ ലഭിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവൻ ആ ഒരു ഫീൽഡിലേക്ക് ചിന്തിക്കാൻ ഇടയായിരിക്കും. ഇനി മാതാപിതാക്കൾ ജോലി കഴിഞ്ഞ് വന്നെന്നിരിക്കട്ടെ, അവർ വന്നാലും ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ അപ്പനും അമ്മയും മോനും മോളും ഒക്കെ നാല് മൂലയ്ക്കായിട്ട് അവരവരുടെ ഡിവൈസുമായിട്ട് ഇരിക്കുകയാണ്, അവരുടെ ലോകത്തിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. വളരെ രസകരമായ പല കാർട്ടൂണുകളും ഈ അടുത്ത കാലത്ത് നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പനും അമ്മയും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് അവർ ഇരിക്കുന്നതെങ്കിലും മൂത്തോട് പോകാൻ നോക്കിയാൽ സംസാരിക്കുകയും ചെയ്യുന്നില്ല. വാട്സപ്പ് വഴി ഹലോ ഓ ആറിയോ എവിടെയാണ് എന്താണ് വിശേഷങ്ങളൊക്കെ. അവര് കമ്മ്യൂണിക്കേഷൻ പോലും ആ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ കൗതുകമായി തോന്നിയിരിക്കും, പക്ഷേ അതൊരു യാഥാർത്ഥ്യം അല്ലെ സാധാരണ. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ എത്ര തിരക്കാണെങ്കിലും ഒരു 5 മിനിറ്റ് അവരുമായിട്ട് സ്പെയർ ചെയ്യുക. ഇന്ന് എന്തൊക്കെ നടന്നു സ്കൂളിൽ, നിങ്ങൾ റെഗുലറായിട്ട് അവനുമായിട്ട് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സ്കൂളിൽ നടക്കുന്ന യാത്രയിൽ സംഭവിക്കുന്ന എന്തൊരു കാര്യവും അവർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് സംഭവിക്കുന്നതുകൊണ്ടാണ് മക്കള് മാതാപിതാക്കളുമായി പല കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുന്നത്. അങ്ങനെ ഒരു തുറന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള ടോക്കിന് ഒരു വേദി ലഭിക്കാത്തതുകൊണ്ടാണ് അവർ മറ്റ് പല ബന്ധങ്ങളിൽ തേടി പോകുന്നത്. അവരെ മനസ്സിലാക്കാനും അവരെ കേൾക്കാനും ഉള്ള ആളുകൾ മറ്റ് പല നിലകളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും അവരുടെ ചിന്തകളും അവരുടെ ഇടപാടുകളും ആ നിലയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെട്ടു പോകുന്നുണ്ട്. അത് ഗുണത്തേക്കാൾ ദോഷത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആസ് എ പേരന്റ് നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഒരു നല്ല സുഹൃത്തും കൂടെ ആയിരിക്കാൻ ശ്രമിക്കും. തീർച്ചയായും തന്റെ മക്കൾ താനോളം എത്തിയാൽ അവനെ താനെന്ന് വിളിക്കണമെന്ന് പഴമക്കാർ പറയുന്ന പോലെ. അതെ, കുഞ്ഞുങ്ങളെ മാനസികമായും ശാരീരികമായും അവരുടെ വളർച്ചയെ സാവോദം നോക്കിക്കാണുകയും അവർക്ക് വേണ്ടുന്ന പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും ട്രെയിനിങ്ങും ഒക്കെ മാതാപിതാക്കൾ നൽകുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുമെന്നുള്ളത് യാതൊരു സംശയവും. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജനറേഷനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് വരിക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഈ അനുസരണക്കേടിൻ്റെ അനുഭവങ്ങളെ സാഹചര്യങ്ങളെ നമുക്ക് മാറ്റി അവരെ അനുസരണമുള്ളവരാക്കി കൊണ്ടുവരാനായിട്ട് കഴിയും. നമ്മൾ നിർബന്ധിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യത്തില്ല, കാരണം അവരുടെ പ്രായം അതാണ്. അപ്പോൾ അവർക്കത് ആ നിലയിൽ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ പ്രാക്ടിക്കലായ കാര്യങ്ങളെ ചിന്തിച്ച് സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും അവരത് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ എന്ത് പറയുന്നു? സാർ പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നു. നമ്മുടെ മക്കളോട് തന്നെ
മകനെ നിന്റെ റോൾ മോഡൽ ആരാണ്? നീ ലൈഫിൽ നീ ആരെയാണ് ഏറ്റവും കൂടുതൽ അനുകരിക്കാനായി ശ്രമിക്കുന്നത്? ഇവൻ പറയും നമ്മുടെ മക്കൾ നമ്മൾ എന്റെ പപ്പായും മമ്മിയും എന്റെ റോൾ മോഡലാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നമ്മൾ അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അത് പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പനെയും അമ്മയോ റോൾ മോഡൽ ആക്കുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാകാം. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഫാദറും മദറും ഞങ്ങളുടെ ബെസ്റ്റ് റോൾ മോഡൽസ് ആണെന്ന് അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം, ഉണ്ടാക്കിയെടുക്കണം. അതാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എങ്ങനെ ഒരാൾക്ക് ഒരാൾ സഹായമായി തീരണം, ഇതെല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പരസ്പരം ചെയ്യുന്നത് കുട്ടികൾ നല്ലൊരു ഒബ്സർവറാണ്. ഞാനൊരു ടീച്ചറായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം പറയാം. ഞാൻ ഒരിക്കലും ക്ലാസ് എടുക്കാൻ ചെന്നു, തിരിച്ചു പോരാൻ നേരം ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് പുറത്തേക്ക് വന്ന കൂട്ടത്തിൽ ഒരു കുട്ടി എന്നോട് പറഞ്ഞു, സാറേ സാറ് ഇന്നലെ ഇട്ട ഡ്രസ്സ് ഇന്നത്തെ ഇട്ടേക്കാളും നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് എത്രയും ഈ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ കൊച്ചു കുഞ്ഞുങ്ങള് ഒബ്സർവ് ചെയ്യുന്നു. കുഞ്ഞുങ്ങള് വളരെ ഒബ്സർവ് ചെയ്യാൻ, നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അവര് പല കാര്യങ്ങളും നമ്മളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് നമ്മുടെ ചിലപ്പോൾ സംഭാഷണമായിരിക്കാം, വസ്ത്രധാരണമായിരിക്കാം, പല കാര്യങ്ങളും ആണെങ്കിൽ അവർ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചിംഗ് ഫീൽഡിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തന്നെ അതൊന്ന് ഒന്നോടൊന്ന് നമ്മളെ ഒന്നോടൊന്ന് മോൾഡ് ചെയ്യുന്നതിന്, ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ വിജിലന്റ് ആകുന്നതിന് അത് കാരണമാക്കി തീർന്നിട്ടുണ്ട്. രണ്ട് വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞ് ഇപ്പോ വീട്ടില് അവൻ ആരോടെങ്കിലും കാണുമ്പോൾ, ഒരു പുതിയ ഒരാൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഡാ അല്ലെങ്കിൽ ഡീ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാര് നമ്മൾ തന്നെയാണ്. കാരണം ആ കൊച്ചു കുഞ്ഞിന് നമ്മൾ പരസ്പരം ഹസ്ബൻഡും വൈഫും കൂടെ സംസാരിക്കും, എടി ആ സാധനം എടുത്തോണ്ടോ ഡാ, അല്ലെങ്കിൽ അച്ചാച്ച, അല്ലെങ്കിൽ ഭർത്താവിനെ എങ്ങനെ വിളിക്കും, ആ രീതിയിൽ നമ്മൾ സംസാരിച്ചിരുന്നെങ്കിൽ ആ ഒരു വാക്ക് കുഞ്ഞ് ഉപയോഗിക്കത്തില്ല. പക്ഷെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യം മാറിയും മറിഞ്ഞ ഒരു സാഹചര്യമാണ് സാറേ. ഇന്ന് അവരവർക്ക് ഇഷ്ടമുള്ള പോലെയുള്ള അഭിസംബോധനകൾ അവർ ചെയ്യുന്നു, അതിനകത്ത് നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്യുന്ന പല സംഭാഷണങ്ങളും നമ്മളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവർ ഈ കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും കുറെ കഴിയുമ്പോഴാണ് അവരും ചിലപ്പോൾ നമ്മളുടെ ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ പോലും അറിയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അന്നേരം മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ വാക്കുകളും കൃത്യമായ അളവിൽ ഒപ്പിയെടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾ കഴിയുന്നുണ്ട്. അവർ നമ്മളെയാണ് അനുകരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ക്ഷുഭിതരായി തീരുന്നവരാണെങ്കിൽ തീർച്ചയായും അവരും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ അവരെ പിന്നെ ശകാരിക്കും, അവരെ വഴപ്പുറയാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ആ പപ്പയും മമ്മിയും അങ്ങനെയല്ലേ ചെയ്യുന്നത്, പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ഉത്തരം കിട്ടുമ്പോലെ തറയും. തീർച്ചയായും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും തുടരുന്നതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും വരുന്നത് വരെ ഒരു ചെറിയ ബ്രേക്ക്.